ഡോക്ടർ എവിടെ മരുന്ന് എവിടെ എന്ന് ചോദിച്ച് അവൻ എന്റെ മെക്കിട്ട് കയറാൻ വന്നു. അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്ന് ക്ഷോഭിച്ചു, എന്റെ ദൈവമേ, അവനും ഒന്ന് ക്ഷോഭിച്ചു. സാവിത്രി, ഈ കാണുന്നൊക്കെ അവന്റെ സംഭാവനയാണ്. ആശുപത്രിയിൽ ഡോക്ടർ മരുന്നൊന്നുമില്ലേ? പിന്നെ മരുന്നുണ്ട്, പക്ഷെ ഡോക്ടർ ഇല്ല. ഡോക്ടർ എവിടെ പോയി? പതിവ് പോലെ പിരിഞ്ഞുപോയി. വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴുത. ആര്? ഡോക്ടറോ? അല്ല, എന്റെ അനന്തരവൻ. ആശുപത്രി ചുമതല ഞാൻ നോക്കിക്കൊള്ളാവുന്ന പോലവട്ടോ ആ തെണ്ടിയോട് ഞാൻ പറഞ്ഞതാ. ഫൂൾ. മാനിയമ്മയുടെ പെരുമാറാ അറിയാൻ മേലെ, സംസാരിക്കാൻ അറിയാൻ മേലെ. ഒരു മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ ഡോക്ടറാ പിരിഞ്ഞു പോകുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ ആ ആശുപത്രി വളപ്പിൽ തന്നെ ഒരു കുഴി കുത്തി എന്നെ അങ്ങോട്ട് മൂടിയാ മതി. കുരുത്തം കൊട്ട കഴിവ്. അമ്മാവൻ നേരത്തെ ഇങ്ങ് പോന്നോ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് പറ്റി അമ്മാവ? മുഖത്തും ദേഹത്തും ഒക്കെ? അതേ, ഒരു പശു ഓടിച്ചപ്പം മറിഞ്ഞു വീണതാ. അയ്യോ അയ്യോ. മോൻ എവിടെയായിരുന്നു? ആശുപത്രിയിലൊന്നും കണ്ടില്ല? അവിടുത്തെ സ്ഥിതി വഷളാവുന്ന് തോന്നിയപ്പോ ഞാനൊന്ന് മാറി നിന്നതാ. ഡോക്ടറെ ഞാൻ പിരിച്ചുവിട്ടല്ലോ. ആ കാര്യം എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ആ ആസ്മാക്കാരന്റെ കൂടെയുള്ളവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അയ്യോ, ഇത് അയാൾ തല്ലിയതാണോ? ഭാഗ്യം, അത് എനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു. എന്താ മഹാദേവ, ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥിരമായി നിൽക്കുന്നില്ലല്ലോ. അമ്മായി, ഈ ഇരിക്കുന്നത് എന്റെ അമ്മാവനല്ല, ദൈവ. എന്റെ ദൈവ. ആ ദൈവത്തെ തെണ്ടി, ചെറ്റ, നാറി എന്നൊക്കെ ഒരു ഡോക്ടറല്ല, ഒരു ഐ എസ് ആരെ വിളിച്ചാൽ പോലും ഞാൻ സഹിക്കില്ല. എനിക്കും തോന്നി എന്തെങ്കിലും കാര്യമായ കാരണങ്ങളില്ലാതെ നീ ഒരാളെയും പിരിച്ചുവിടില്ല. നമുക്ക് അടച്ചിടാം അമ്മാവ, ആശുപത്രി അടച്ചിടാം. നമ്മളെ കയ്യിൽ നിന്ന് ശമ്പളവും വാങ്ങി നമ്മളെ തന്നെ ത്രിവിളിക്കുന്ന അമ്മാരെയും വെച്ചോണ്ട് എന്തിനീ സ്ഥാപനം മുമ്പോട്ട് പോണം? നിന്നോട് വെള്ളം ചൂടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. മഹാദേവ, എന്തോ ആ ആശുപത്രിയും അവിടെയുള്ള സ്വത്തുക്കളും നിന്റെ അച്ഛൻ നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നിനക്കത് അടച്ചിടുകയോ തുറന്നിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിന്റെ ആരും അല്ലല്ലോ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയ നിന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞാൻ നിന്റെ ആരും അല്ലല്ലോ. അമ്മാവ, ആശുപത്രി അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഗംഭീരമായി തുറക്കാൻ വേണ്ടിയാ. അതെപ്പോ? നന്ദിനി ലണ്ടനിൽ നിന്ന് എഫ് ആർ സി എസ് കഴിഞ്ഞ് വരുമ്പോ, ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ, ഭർത്താവിന്റെ ഹോസ്പിറ്റലിൽ എഫ് ആർ സി എസ് ഭാര്യ ഡോക്ടറായി ഇരിക്കുക എന്നത് തന്നെ നാലാള് കേൾക്കുമ്പോ ഒരു സുഖല്ലേ. പിന്നെ ആശുപത്രി അടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല, 24 മണിക്കൂർ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അത് നടക്കുവോ? അതെന്താ നടക്കാതെ? അതെ, അവക്ക് ഈയിടെയായിട്ട് നിന്നെ കുറിച്ച് അത്ര മതിപ്പില്ല. കത്തിനൊരു സൂചന ഉണ്ടായിരുന്നു. അമ്മാവ, നീ കൊള്ളരാത്തവനാണ്, തെണ്ടിയാണ്, കഴുതയാണ്, പിടിപ്പില്ലാത്തവനാണ്, കൊഞ്ഞാണനാണ് എന്നൊക്കെ ആരോ അവളെ എഴുതി അറിയിച്ചിരിക്കുന്നു. ആരത്? ആ അമ്മയായിരിക്കും. അയ്യേ, ഛേ, അവക്കെന്താ എന്റെ കാര്യം? നിന്നെ കണ്ണു കീറി കണ്ടുകൂടാത്ത ആരോ ഒരാൾ. ആരായിരിക്കും അമ്മാവ? അതല്ലേ എനിക്കും അത്ഭുതം. കാര്യം അവൾ എന്റെ മോളാണെങ്കിലും ലണ്ടനിലൊക്കെ പഠിച്ചു വരുന്ന പെണ്ണോട് നമുക്ക് വല്ല നിർബന്ധിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ 24 മണിക്കൂർ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നീ തന്നെ അവളെ കെട്ടണേ, നീ തന്നെ അവളെ കെട്ടണേ എന്ന്. അതിനിടയ്ക്കല്ലേ നിനക്കെതിരായിട്ടുള്ള ഈ ഊമക്കത്തുകളുടെ പ്രവാഹം. പക്ഷെ ഞാൻ അവക്കെഴുതി. നീ തെണ്ടിയല്ല, നീ കഴുതയല്ല, നീ കൊഞ്ഞാണനല്ല, എന്തിന്? നീ ബഹുമെടുക്കണെന്ന് വരെ ഞാൻ നുണയെഴുതി. ആ പക്ഷേ അവൾ വിശ്വസിച്ചായിട്ട് തോന്നുന്നില്ല. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ എന്താ ഒരു വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ പ്രതിവിധിയെ കാണുന്നുള്ളൂ. നിന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ അവടെ പേരിലേക്ക് എഴുതി വെച്ച് നോക്കാം. എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയച്ചു നോക്കാം. അവടെ മനസ്സ് മാറണമെങ്കിൽ മാറട്ടെ. പിന്നൊരു കാര്യം, എന്റെ പൊന്നു മഹാദേവ, ഈ ബുദ്ധി ഞാനാ പറഞ്ഞു തന്നെന്ന് ഒരു കാരണവശാലും അവൾ അറിയാൻ ഇടയാകരുത്. സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാം മംഗളമാകാൻ ഒപ്പിടും. വെള്ളം ചൂടായി. നിങ്ങളെ ചെറുക്കിനെ കൊണ്ട് സാവിത്രി മോനൊപ്പിട്. Thank you.
ഒപ്പിടും മോനെ. തൊലച്ചു. എന്താ? പല്ലി ചലച്ചു. അത് പല്ലി ആയിരിക്കില്ല, അത് ഞാനാ. കണ്ടില്ലേ? ഇല്ല മാമാ, ദേ പല്ലി. ഇന്നിനി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അശുഭലക്ഷണല്ലേ. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ, നമ്മുടെ ആശുപത്രിയിലേക്ക് മിടുക്കനായ ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുവരും. നല്ല രീതിയിൽ നടത്തിക്കാട്ടി നന്ദിനിയുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റും. അല്ല.